ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കരച്ചോറാണ്. തീ അടുപ്പിലാണ്, വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതിക്ക് ഒരു വലിയുള്ളി, രണ്ട് സ്പൂൺ നെയ്യ്, കാണുന്നുണ്ടോന്ന് അറിയില്ല, പിന്നെ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ നന്നായി വയന്ന് വരണം. നിങ്ങൾക്കിത് എത്രത്തോളം കാണുന്നുണ്ടോന്ന് അറിയില്ല. ഉള്ളിയിലേക്ക് ഒന്നര പട്ട, ഏഴ് ഏഴ് ഏലക്ക, ഏഴ് അണ്ടിപ്പരിപ്പ്, ഇതില് ഈ അരിയാണ് ഞാൻ ചോറുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ബിരിയാണി റൈസ് അരി വന്നിട്ട് ഞാൻ വിറകടുപ്പിലാണ് ഫസ്റ്റ് ഉണ്ടാക്കിയത്. പക്ഷേ എനിക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരികയെന്ന് പറഞ്ഞപ്പോൾ ഞാനത് കുക്കറിലേക്ക് മാറ്റി. ഇപ്പോൾ ഇത്രത്തോളം തന്നെയാണ് വയന്ന് വരേണ്ടത്. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഒരു രണ്ട് നായിയാണ് ഞാൻ അരിസി പൂടുന്നത്. അപ്പോൾ അതിന് നാല് നായി, രണ്ടല്ല രണ്ടര നായി പൂടുന്നുണ്ട്. കുറച്ചും കൂടി എക്സ്ട്രാ ഞാൻ പൂട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നാല് നായിന്നല്ല നാല് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ആദ്യം രണ്ട് ഗ്ലാസ് ഒഴിക്കട്ടെ, ഞാൻ ഒഴിച്ചിട്ട് കാണിക്കും. പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ ശർക്കര പാനീയം ഒഴിക്കാനുള്ളത് കൊണ്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ആദ്യം രണ്ടൊഴിച്ചു നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അതിനനുസരിച്ച് ആണ് പാരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളമൊഴിക്കുക, അതിന് ശേഷം രണ്ടര ഗ്ലാസ് വെള്ളത്തിൻ്റെ നീരൊഴിക്കുക, വെള്ളം പാനീയം ഉണ്ടാക്കാം. അപ്പം ഞാൻ വെള്ളമൊഴിക്കട്ടെ. അപ്പം ഞാൻ വെള്ളം ഊത്തിയിട്ടുണ്ട്. ഇനി തീയൊന്ന് കൂട്ടട്ടെ. ഒന്ന് തിളക്കുന്നത് നന്നായിരിക്കും. ഞാനിതിൽ അരി പൊട്ടിച്ച് പിന്നെ ഒരു കൊഞ്ചോ ഉപ്പ് പൊട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് ശർക്കര പാനീയം പാരേണ്ടതാണ്, അതുകൊണ്ട് കൂടുതൽ ഉപ്പ് പോടണ്ട. ഇനി ഇത് വേകാൻ വെക്കട്ടെ. ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് വിസിൽ വരുന്നവരെ വേവിക്കുക. ബസുമതി അരിസി പോടാം, അല്ലെങ്കിൽ ബിരിയാണി വെക്കുന്ന അരിസി ഉണ്ട്, ബിരിയാണി വെക്കുന്ന അരിസിയാണ് ഞാൻ പോട്ടിട്ടുള്ളത്. നിങ്ങളടുത്ത് ഏതാ ഉള്ളത് അത് വെച്ച് പോടാം. അപ്പോൾ ഇത് വെന്ത ശേഷം കാണിക്കാം. പിന്നെ ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അതിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഊറ്റിയിട്ടുള്ളത്. കുക്കറിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഊറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മൂന്ന് ഗ്ലാസ്സായി, ഇതിൽ വന്നിട്ട് ഒരു ഗ്ലാസ്, അതിൽ ഇപ്പോൾ നാല് ഗ്ലാസ്സും ഇതിൽ വന്നിട്ട് ഒരു ഗ്ലാസ്സുമാണ് വെള്ളം ഊറ്റിയിട്ടുള്ളത്. ഇത് വെള്ളം പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ വെള്ളമാണ് എനിക്ക് കിടക്കുക. ഇതിൽ പോടട്ടെ. നിങ്ങളുടെ ഷുഗറിനനുസരിച്ച് നിങ്ങൾക്ക് പോടാം. പിന്നെ ആവട്ടെ, പാനി ആവട്ടെ.
അപ്പോൾ തിളച്ച് വന്നിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കുകയാണ്. ഇത് അരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്, അരിച്ചിട്ടാണ് സാപ്പാടുക്ക് ഊത്തുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് തേങ്ങ സുറുകിയതും കൂടി സാപ്പാടിൽ പോടണം. അപ്പോൾ ഞാൻ കാമിക്കാം. അപ്പോൾ സാപ്പാട് അടിച്ച് ഇനി ഇതിലേക്ക് ശർക്കര പാനീയ വെള്ളം പാനീയം ഒഴിക്കണം. ഒഴിച്ചു ഇനി നല്ലവണ്ണം കലക്കി വിടണം. കാരണം ഇത് നല്ല സാപ്പാടിൽ നല്ല കലന്ന് വരണം, അപ്പോൾ അതാ ടേസ്റ്റ് ഉണ്ടാവുക. തണ്ണി നന്നായി വറ്റണം. ഇനി ഞാനിതിലേക്ക് അരമുറി തേങ്ങ ഇടുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പക്ഷെ തേങ്ങ ഇട്ടാലും ഒന്നും കൂടി ടേസ്റ്റാണ്. എന്നിട്ട് നല്ലവണ്ണം കലക്കി കൊടുക്കുക. തണ്ണി നന്നായി ഊർന്ന് സാപ്പാടിനോട് പിടിക്കുവാണ്. അപ്പോൾ ആയിടിച്ച് ഇനി നമുക്ക് ഇപ്പോൾ തണ്ണിയൊക്കെ നന്നായി ഊറി ചോറിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആയി, ഇനി തീ ഓഫാക്കുക. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലെങ്ത് ഒരുപാട് കൂടിയതുകൊണ്ട് ഇതിലൊരു വീഡിയോ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ശർക്കര സാപ്പാടും അവിൽ മിൽക്കും മാത്രമേ ഞാൻ പോട്ടിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു.